സ്വാഗതം വിവാദ കാർഷിക നിയമങ്ങൾക്കെതിരെ രാജ്യ തലസ്ഥാനാതിർത്തികൾ സ്തംഭിപ്പിച്ച കർഷകരുടെ ഐതിഹാസിക പ്രക്ഷോഭത്തിനു മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിട്ടും കേന്ദ്ര സർക്കാരിന്റെ ദാഷ്ട്യം തീരുന്നില്ല വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുവാനുള്ള ബിൽ ലോക്സഭ പാസാക്കിയത് ബില്ലിൽ ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം പാടെ നിരാകരിച്ചുകൊണ്ട് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം തുടങ്ങിയതുതന്നെ പ്രതിഷേധങ്ങളോടെയായിരുന്നു പ്രതിപക്ഷ ബഹളങ്ങൾക്കിടയിലാണ് ബിൽ ലോക്സഭ പാസാക്കിയത് ശബ്ദ ശബ്ദവോട്ടോടെയാണ് സഭ ബിൽ പാസാക്കിയത് കേന്ദ്ര കൃഷി കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറാണ് ബിൽ അവതരിപ്പിച്ചത് മൂന്ന് നിയമങ്ങളും പിൻവലിക്കാൻ കേന്ദ്രം അവതരിപ്പിച്ചത് ഒറ്റ ബിൽ ബില്ലിന്മേൽ ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം സ്പീക്കർ തള്ളുകയായിരുന്നു ഇതേ തുടർന്ന് കനത്ത ബഹളമാണ് സഭയിലുണ്ടായത് രാജ്യത്തെ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി കേന്ദ്രം ചർച്ചയ്ക്ക് തയ്യാറാവണമെന്ന് കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരി ആവശ്യപ്പെട്ടു കർഷകരെ ദ്രോഹിക്കാനാണ് സർക്കാർ വിവാദ നിയമം പാസാക്കിയതെന്നും ചൗധരി വിമർശിച്ചു നേരത്തെ ഈ ശീതകാല സമ്മേളനം പ്രധാനപ്പെട്ടതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് രാജ്യം പാർലമെന്റ് സമ്മേളനം സുഗമമായിരിക്കാനാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നത് എല്ലാ വിഷയങ്ങളും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യതാല്പര്യം മുൻനിർത്തിയുള്ള ചർച്ചകൾ പാർലമെന്റിൽ വേണം ജനഹിതം അനുസരിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും എല്ലാ ചോദ്യങ്ങൾക്കും സർക്കാർ പാർലമെന്റിൽ ഉത്തരം നൽകുമെന്ന് മോദി വ്യക്തമാക്കിയിരുന്നു എന്നാൽ അതല്ല ഉണ്ടായതെന്ന് മാത്രം ലോക്സഭ ചേർന്നയുടൻ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതിനുള്ള ബില്ലിൽ ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധമുയർത്തിയിരുന്നു സഭാ മര്യാദകൾ പാലിക്കാൻ പ്രതിപക്ഷ അംഗങ്ങൾ തയ്യാറാവണമെന്ന് സ്പീക്കർ ഓം ബിർള താക്കീൽ ചെയ്യുകയും ചെയ്തു ഇതിനുശേഷവും അംഗങ്ങൾ മുദ്രാവാക്യം വിളി തുടർന്നു അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചതോടെ ഉച്ചവരെ സഭ നിർത്തിവെക്കുകയാണെന്ന് സ്പീക്കർ ഓം ബിർള അറിയിച്ചു ഇന്ധനവില വർധനവും വിലക്കയറ്റവും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടും പ്രതിപക്ഷ നേതാക്കൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി നടപടികൾ സാധാരണ നിലയിലാവാതെ ചർച്ചയ്ക്കില്ലെന്ന് സ്പീക്കർ പറഞ്ഞു രാജ്യസഭയിൽ ഇടത് എം പിമാരും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി ഏറെ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കുമൊടുവിൽ ഈ മാസം പത്തൊൻപതിനാണ് മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് സമരം ചെയ്യുന്ന കർഷകരുൾപ്പെട്ട സിഖ് സമുദായത്തിന് പ്രാധാന്യമുള്ള ഗുരുനാനാക്ക് ജയന്തി ദിനത്തിലായിരുന്നു ഈ പ്രസ്താവന പ്രഖ്യാപനത്തിനായി ഈ ദിനം തെരഞ്ഞെടുത്തത് യാദശ്ശികമായിരുന്നില്ല എന്നും നിയമങ്ങൾ പിൻവലിക്കില്ലെന്ന് ആദ്യം ഉറച്ച നിലപാടെടുത്ത കേന്ദ്രം ഉത്തർപ്രദേശിലും പഞ്ചാബിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് പിന്മാറ്റ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതെന്നും അഭിപ്രായങ്ങൾ ഉയർന്നുവരുന്നുണ്ട് നിയമം പിൻവലിക്കുന്നതിൽ ആർ എസ് എസിലും ബി ജെ പിയിലും ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നതും സർക്കാരിനെ പുനരാലോചിക്കാൻ പ്രേരിപ്പിച്ചു എന്നാൽ സമരം അനിശ്ചിതമായി നീളുന്നത് ചൂണ്ടിക്കാട്ടി പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ അതിർത്തി സുരക്ഷയിൽ ആശങ്ക അറിയിച്ച പശ്ചാത്തലത്തിലാണ് നിയമങ്ങൾ പിൻവലിച്ചെന്ന ന്യായീകരണം ചില സർക്കാർ കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട് അധികാരത്തിലേറിയ ശേഷം മോദി ആദ്യമായി കീഴടങ്ങുമ്പോൾ അനന്തരഫലം നിർണായകമാണ് News does, they're just news.